take over the spiritual. നമ്മുടെ ആത്മ മനുഷ്യനെ ക്ഷീണിപ്പിക്കാൻ താഴോട്ട് വരിക്കാൻ നമ്മുടെ ബുദ്ധി മനുഷ്യനെ സമ്മതിച്ചു കൊടുക്കരുത്. That can happen only with a continual fellowship with Jesus, which is the word. And that is the prayer which says, strengthen my inner man according to the riches of your glory. കർത്താവ് വെച്ചിരിക്കുന്ന അദൃശ്യമെങ്കിലും യഥാർത്ഥമായ കാര്യങ്ങളെ കാണണം. കർത്താവുമായിട്ടുള്ള നിരന്തരമായ ഒരു കൂട്ടായ്മ വേണം. എങ്ങനെ കർത്താവുമായി നിരന്തര കൂട്ടായ്മ ലഭിക്കും? തന്റെ വചനത്തിൽ കൂടെ ആണ്. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്, എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുത്തും. And when the inner man is strengthened, what happens is God's ability to perform a supernatural miracle, you are promoting it by thinking and speaking. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ ദൈവം ചെയ്യുന്ന അതേ ക്രിയകൾ, ദൈവിക അത്ഭുതങ്ങൾ നിങ്ങളും ചെയ്യത്തക്കവണ്ണം നിങ്ങളുടെ ആത്മ മനുഷ്യൻ ദൈവത്തിന്റെ അതേ നിലയിലാകുന്നു.